എല്ലാ ഡയറക്ടേഴ്സും ഇങ്ങനെ സ്പേസ് കൊടുക്കില്ല ഇങ്ങനെ മ്യൂസിക്കിന്. അതായത് ആദ്യം അവർക്കൊരു വിഷൻ ഒരു വിഷ്വൽ ഉണ്ടല്ലോ അവരുടെ മൈൻഡിൽ, അത് ആദ്യം തന്നെ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്ക്, അത് ഞങ്ങൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകാമെന്ന് എന്ന് അത്രയ്ക്കും സ്പേസ് കൊടുക്കില്ല ഒരു ഡയറക്ടർ. പിന്നെ ഇത് സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ഫിലിമാണ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും അത് നെക്സ്റ്റ് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ഇതിന് ഇവർക്ക് ഒത്തിരി എമോഷണലായിട്ട് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ട്രെയിലറോ അല്ലാതെ ബാക്കിയുള്ളത് പുറത്തുനിന്ന് കാണുമ്പോൾ ആക്ഷൻ മൂവി ഭയങ്കര എപ്പോഴും വെടിവെച്ചു ഇങ്ങനെ ഗണ്ണ് ഫുൾ ഗൺ ഫൈറ്റ് സീക്വൻസ് ഇങ്ങനെ. അതുകൊണ്ട് ഈ ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരു ഒരു ഫീലുണ്ട്. അതായത് ഇത് ഭയങ്കര ആക്ഷൻ മൂവി ഈ മറ്റേ തെലുഗു പടം പോലെ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക എമോഷണൽ പടമാണ്, ഭയങ്കര എമോഷണൽ. ഈ വിജയസേതു ആകട്ടെ പിന്നെ മാധവൻ സാർ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് എല്ലാ ഭയങ്കര ഒരു എമോഷണലിന് വേണ്ടിയിട്ടാണ്. അനിയന് വേണ്ടിയിട്ട് സേതുപതി ഫ്രണ്ടിനെ കൊന്നത് കാരണം മാധവൻ സാർ ഇങ്ങനെയാണ് പടം പോകുന്നത്. അപ്പോൾ ഓവറാൾ പടത്തിന് ഒരു കളർ വേണം മ്യൂസിക്കലി. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളിന് ഇൻ്റർവൽ ബ്ലോക്കിന് ഒരു ഫൈറ്റ് സീക്വൻസുണ്ട്, അതിൽ റെയിനിലുള്ള ഒരു ഫൈറ്റുണ്ട്, റെയിൻ നല്ല റെയിനിലൊരു ഫൈറ്റുണ്ട്. ഫൈറ്റിൽ സീൻ മേക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര മോഡേണായിട്ട് ഭയങ്കര ഇതൊക്കെയാണ്. അതെന്ന് വെച്ചാൽ ഷോർട്ട് മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര മാസ്സാണ് രണ്ടുപേരും ഒന്ന് നിൽക്കുമ്പോൾ ഒരു ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ ആ ടൈപ്പിലുള്ള ഒരു മാസ് സീനാണ്. പക്ഷേ നമ്മളതിന് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ഇതായിട്ടുള്ള ഒരു എന്താ പറയുക കോൺട്രാസ്റ്റായിട്ടുള്ള മ്യൂസിക്കാണ്. അത് സപ്പോർട്ട് ചെയ്യാതെ അവരുടെ എമോഷനാണ് എന്തുകൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പുള്ളിയുടെ ഫ്രണ്ടിനെ കൊന്നു, അങ്ങനെ മാധവൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നു. വിജയസേതുപതി അനിയനെ കൊന്നു, നിങ്ങളാണ് അനിയനെ കൊന്നത് എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഫീലകത്ത് ഭയങ്കര ഒരു എമോഷണൽ ഫീലാണ്. അപ്പോൾ നമ്മൾ അതിനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫുള്ള് അവർ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ക്യാമറമാൻ ഡയറക്ടേഴ്സ് എല്ലാവരും കേട്ട് 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 അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ പടത്തിൻ്റെ മൂഡ് അവർക്ക് അങ്ങനെ തന്നെ കെയർ ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതെനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. അതായത് നമ്മുടെ സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സീൻ കണ്ടതിന് ശേഷം ചെയ്യുന്ന മ്യൂസിക്കിനേക്കാളും ആദ്യമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, ബൗണ്ടറി ഇല്ല. അങ്ങനെ ആ നമ്മൾ വിഷ്വല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അത് അനുസരിച്ചിട്ട് അവരുടെ സ്ക്രീൻ ഷോർട്ട് മേക്കിംഗ് ഒക്കെ അങ്ങനെ സ്ഥലം കുറച്ചുകൂടി കൊടുക്കുന്നു, ചില ഷോർട്ട് പെട്ടെന്ന് കട്ടാകാതെ കുറച്ചുകൂടി മനസ്സിലായില്ലേ മ്യൂസിക് അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ക ഈ സോങ് ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്യില്ലേ, ഒരു സോങ് എഡിറ്റ് ചെയ്യുമ്പോൾ പക്ക ക്ലിയർ ആയിരിക്കും, മ്യൂസിക്കും വിഷ്വലുമായിട്ട് പക്ക ക്ലിയർ സിംഗിൾ. അതുപോലെയാണ് ഈ പടത്തിൻ്റെ ഓവറോൾ ബാക്ക്ഗ്രൗണ്ടും പടവുമായിട്ട് പക്ക സിംഗിളായിരിക്കും. പടത്തിൻ്റെ മെയിൻ തീമുണ്ടല്ലോ ആ തീമുണ്ടല്ലോ, ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ മനസ്സിൽ ഇവിടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ഈ റെഗുലർ നാടൻ പാട്ടുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഇടയ്ക്ക് ഇറങ്ങിയ കമ്മട്ടിപ്പാടാകട്ടെ പിന്നെ അങ്കമാലി ഡയറീസ് ഇതിലൊക്കെ അവർ പാടുന്ന പാട്ടുകളൊക്കെ നാടൻ പാട്ടുകളാണ്. കള്ളുഷാപ്പിൽ നിന്ന് നമ്മൾ കേട്ട പാട്ടുകളാണ്. അപ്പോൾ അത് പാടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകുന്നുണ്ട്. കാരണം ഈ കമ്മട്ടി പാടത്തിൽ തന്നെ ആദ്യം വരുന്ന ഒരു പാട്ടുണ്ടല്ലോ പറ പറ, അതിൽ വരുന്ന പാട്ടിൽ തന്നെ അത് നാടൻ പാട്ടാണ്. അതുപോലെ ഇപ്പോൾ ഈ പടത്തിൽ ആ ട്യൂണുണ്ടല്ലോ അതൊന്നുമില്ല, തമിഴ് നാടൻ പാട്ടാണ്, പക്ക തമിഴ് നാടൻ പാട്ട്. ആ ആൽബത്തിൽ തന്നെ ഒരു സോങ് ഉണ്ട് ഗെറ്റോ ചേസ് എന്ന് പറഞ്ഞ ഒരു ഗെറ്റോ ചേസ് എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ഉണ്ട്. അതിൽ ഈ പിള്ളേർ പാടുന്നതാണ്, ഈ പ്ലേ ചെയ്യുമ്പോൾ കൊച്ചു പിള്ളേർ പാടുന്ന പാട്ടാണ്. അതായത് കോളി മൂളിച്ചതുമേ അങ്ങനെയുണ്ട് പാട്ട്. ഇത് അവർ ഈ പ്ലേ ചെയ്യുമ്പോൾ പാടുന്ന പാട്ടാണ്. അങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അവർക്കൊരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട് വിജയസേതുപതിയുടെ അനിയന്. അപ്പോൾ ആ സംഭവം വെച്ചിട്ടാണ് പുള്ളി കുറച്ച് കുറച്ച് ഡൗൺ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആകുന്നത്. അപ്പോൾ ആ തീം തന്നെ ഡാർക്കായിട്ട് എന്ന് ഡാർക്കായിട്ട് മാറുന്നുണ്ട്. ആ സെയിം തീം തന്നെ ഈ പടത്തിൽ ഒരു 6-7 സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ പടത്തിന് ആവശ്യമുണ്ടായിരുന്നു. കാരണം ഒരു ഒരു വിജയസേതുപതി പോലത്തെ ഒരു നല്ല പെർഫോമർ ഇങ്ങനെ ഡോൺ എന്നൊരു രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ, ഇതിനു മുമ്പ് ഒത്തിരി ഗാങ്സ്റ്റർ മൂവി വന്നിട്ടുണ്ട്, മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിന് മ്യൂസിക്കലായിട്ട് റെഫറൻസ് വേറെ ഒരു പടത്തിൽ നിന്ന് എടുത്തിട്ടില്ല. ഇപ്പോൾ നോർമലി ഇപ്പോൾ പഴയ തളപതി പിന്നെ മലയാളത്തിലാണെങ്കിൽ ഗാങ്സ്റ്റർ ഒത്തിരി പടം ഉണ്ടല്ലോ, നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. ബിഗ് ബി അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ ഒന്നിൽ നിന്ന് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഓവറോൾ എനിക്ക് ഈ പടം പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതൊരു ഗാങ്സ്റ്റർ മൂവി, പക്ഷേ എനിക്ക് കാണുമ്പോൾ ഇതൊരു എമോഷണൽ മൂവിയാണ്. പടം എടുത്തിട്ട് സീന് നമുക്ക് കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇത് വേണം അങ്ങനെ വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും,
അത്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രീഡം കിട്ടി, പക്ഷേ പേടിയുണ്ട് പറഞ്ഞ പോലെ. എന്നു വെച്ചാൽ നമ്മൾ ഇത് എങ്ങനെയാണ്, ഇത് വലിയ മൂവി, എനിക്കിത് മൂന്നാമത്തെ മൂവിയാണ്. അപ്പോൾ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ്, വലിയ പ്രൊഡക്ഷൻ, വലിയ ബാനറ് ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഇതിനേക്കാൾ വലിയ മ്യൂസിക് ഡയറക്ടറിനെ ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ നമ്മളെ വിശ്വസിക്കുന്നുണ്ട്, നമ്മളെ ഇത്രയ്ക്കും മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. ഒരേ ഒരു ഇത് സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സത്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും എന്നൊരു രീതിയിൽ ഒരു രണ്ട് മൂന്ന് തീമൊക്കെ റെഡിയാക്കി. ഇപ്പോൾ എക്സാമ്പിളും വിജയ് സേതുപതി ആണെങ്കിൽ അവർക്ക് രണ്ട് മൂന്ന് തീം, അവർക്ക് മൂന്നും ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ആക്ച്വലി ഈ ഓവറോൾ ആൽബത്തിൽ തന്നെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാട്ടാണെങ്കിൽ യാഞ്ചി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് ആദ്യം ഓക്കെ, എല്ലാം ഓക്കെയാണ്. പിന്നെ അതിന് പകരം ഞാൻ വേറെ ഒരു പാട്ട് ചെയ്തു, അത് സൂപ്പർ, അപ്പോൾ ഇത് മാറ്റിടലാം, അത് വെച്ചിടലാം, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അത് ഓക്കെ എന്ന് പറയുമ്പോൾ വേറെ ഒരു പാട്ട് ചെയ്ത് കൊടുത്തു, ഇത് ഓക്കെ ആയിരിക്കും. കാരണം ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് ഇഷ്ടപ്പെടാതെയല്ല, ഇപ്പം നമ്മൾ ഒരു പാട്ട് കേട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ ഈ പടം പാട്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല, ഫുൾ ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് നോക്കുന്നത്. ഈ പാട്ട് ചിലപ്പോൾ ഈ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, നോർമൽ സിനിമയിലെ ഒരു തമിഴ് സിനിമയിലെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഇങ്ങനൊരു സോങ് വരണം, ആൾക്കാർ ഇവിടെ കുറച്ച് ഡല്ലാകും, അപ്പോൾ ഇതുകൊണ്ട് അവിടെ ഇവിടെ ഒരു ഭയങ്കര ഐറ്റം നമ്പർ, പിന്നെ അവസാന ക്ലൈമാക്സ് പോകുമ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു അങ്ങനെ ഒരു സോങ്, ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇത് അങ്ങനെ ഒന്നുമില്ല, ഈ പടത്തിൽ അങ്ങനെ ഒന്നുമില്ല. സോങ് ഞങ്ങൾ ചുമ്മാ ഞങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്തതാണ് ചില സ്ഥലത്ത്. അതായത് എമോഷണലായിട്ട് മ്യൂസിക്കലി നമ്മൾ കൺവേ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ സോങ് വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പോകാതെ എണ്ണ വിട്ടു എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. കതിർ വന്നിട്ട് കാറിൽ പോകുമ്പോൾ ഒരു സോങ് ഉണ്ട്. പടം കണ്ട മനസ്സിലാകും. മറ്റേ പിന്നെ പുള്ളി ചന്ദ്ര അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള സോങ്, ചന്ദ്ര പണം എടുത്തുകൊണ്ട് പോകും. ആ സമയത്ത് എന്ന് വെച്ചാൽ ത്രില്ലായിട്ടുള്ള മ്യൂസിക്കാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു സാഡ് മ്യൂസിക്കാണ്. പക്ഷേ നമ്മൾ ഈ ലവ് സോങ് ആയിരിക്കും അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റിൽ കൂടി അവരുടെ ഉള്ളിൽ അകത്തിരിക്കുന്ന ഒരു ലവ് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റാണ് എല്ലാം, അതായത് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ ഫൈറ്റ് നടക്കുമ്പോൾ ഫൈറ്റിനല്ല ചെയ്തത്, എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നോ അതിന് വേണ്ടിയിട്ടാണ് മ്യൂസിക് ചെയ്തത്. ഓവറോൾ പടം അങ്ങനെയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഓ മ്യൂസിക് വ്യത്യാസമാർക്ക് സൂപ്പർ ആർക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഈ പടത്തിൽ ഒരു സോങ് ഉണ്ട്, ടസക്ക് ടസക്ക് എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. ആ സോങ് എന്ന് വെച്ചാൽ പടത്തിൽ സിറ്റുവേഷനാണ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കള്ള് ഷാപ്പിൽ നിന്ന് നമ്മൾ പാടുമ്പോൾ ഇപ്പം റിയൽ കള്ള് ഷാപ്പിൽ ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് അവിടുത്തെ ബെഞ്ച്, ഗ്ലാസ്, പ്ലേറ്റ്സ് ഇതെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹൃദമൊക്കെ അവിടെ റിയൽ ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ ടസക്ക് ടസക്ക് സോങ്. എന്ന് വെച്ചാൽ ഫുൾ ബീറ്റ് ബോക്സിങ്ങിലാണ് സോങ്. ഇപ്പോൾ വീണ്ടും ആ സോങ് കേൾക്കുമ്പോൾ മനസ്സിലാവുക, ഫുൾ റിതം എല്ലാം ബീറ്റ് ബോക്സിംഗ് ആണ്, എല്ലാം വായിന്ന് കൊടുത്ത സൗണ്ടാണ് ഫുൾ ആൻഡ് ഫുൾ ആ സൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് എക്സ്പെരിമെൻ്റലാണ്, പക്ഷേ വർക്കൗട്ടായി അത്. അതെ, അതിലൊന്നും പാടാം, കാരണം എനിക്ക് അത്ര പാടാനുള്ളതില്ല, എന്നാലും പാടാം. മ്യൂസിക് ഒരു ഞാൻ ഐ ടിയിലായിരുന്നു ഇതിന് മുമ്പ്. മ്യൂസിക്കിൽ വരുന്നത് തന്നെ ഒരു ആക്സിഡൻ്റലാണ്, ഒരു ആക്സിഡൻ്റലായിട്ടാണ് ഇതിൽ കയറിയത്. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഇത് ജോബായിട്ടല്ല ഞാൻ കാണുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഒരു നല്ല പടങ്ങൾ ചെയ്യണം. എനിക്ക് കൂടുതൽ ഈ പാട്ടുകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാളും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടുതൽ. കാരണം ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലവ് സോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ അത് ലവ് സോങ് ആയിട്ട് കേൾക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ആദ്യം ഒരു ഫീൽ കിട്ടും ലവ് സോങ് ആയിട്ട് കേൾക്കാൻ പോകുന്നു. സോ ഇപ്പോൾ ഒരു സാഡ് സോങ് കേൾക്കാൻ പോകുന്നു വെച്ചാൽ ഓൾറെഡി നമ്മൾ മൈൻഡ് സെറ്റാണ്, കേൾക്കുമ്പോൾ ഫീലാകും. പക്ഷേ ഈ ഇതങ്ങനെയല്ല, ഒരു കോമഡി സീൻ വന്നിട്ട് പെട്ടെന്ന് ഒരു സാഡ് സീൻ വരുന്നുണ്ടെങ്കിൽ ആ സീൻ ഫുള്ള് കൺവേ ആകുന്ന മ്യൂസിക്കലി കൂടിയാണെങ്കിൽ അത്രയ്ക്കും പെട്ടെന്ന് നമ്മൾ ആ എമോഷൻ ഫുൾ ആൻഡ് ഫുൾ മ്യൂസിക്കലി നമ്മൾ കൺവേ ചെയ്യണം. ഒരു ഒരാളിങ്ങനെ ഇപ്പോൾ ജഗതി ചേട്ടനെന്ന് വെച്ചാൽ പുള്ളി ചിരിക്കുന്നത് സാഡായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും മ്യൂസിക്കിലേക്ക് കൂടി, അല്ലെങ്കിൽ പുള്ളി ഫീൽ ചെയ്യുന്ന സംഭവം നമ്മൾ മ്യൂസിക്കിലേക്ക് കൂടി കോമഡിയായി മാറ്റാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ഫീൽ കൺവേ ചെയ്യുന്നതിൽ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് തമിഴിൽ. ഇങ്ങനെ പറയാം, അതായത് ഈ പടയ്പ്പ് എന്ന് പറയും. അതായത് പടയ്പ്പ് എന്ന് വെച്ചാൽ നമ്മളകത്ത് നമ്മൾ കേട്ട് 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 അല്ലെങ്കിൽ കണ്ട് കണ്ട് ഉള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മളകത്ത് നിന്ന് വരുന്നത്. ക്രിയേറ്റീവായിട്ട് പുതിയ ഞങ്ങൾ കണ്ടുപിടിച്ചു അത് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഞാൻ ജീവിച്ച ആ 90s 80s ഫുൾ ഇളയരാജ സാറ്, റഹ്മാൻ സാറ്, പിന്നെ മലയാളത്തിൽ ഫുൾ ആൻഡ് ഫുള്ള് എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് എല്ലാം മൂന്നാറിലാണ്. അപ്പോൾ എന്നാൽ അപ്പോൾ വിദ്യാസാഗർ സാറാണ് അതിൻ്റെ ഇതായിരുന്നത്. അതായത് ഹൈ പീക്കിലുണ്ടായിരുന്ന ആ സമയം ഫുൾ മെലഡി അല്ലേ, വേറെ ലെവൽ മെലഡിയാണ്. അതായത് ഓണപ്പാട്ട് വരെ പുള്ളി ചെയ്തത് അത്രയ്ക്കും നമ്മൾ ഇതായിപ്പോയി. അപ്പോൾ ഈ മെലഡി ഇതൊക്കെ കേട്ട് കേട്ട് അതാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്.
ഇപ്പോൾ അത് ഡെലിവറി ചെയ്യണം, പക്ഷേ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഒരു നല്ല സൗണ്ടിങ്ങിൽ ചെയ്യണം, അത്രേ ഉള്ളൂ.